அக்கா வந்த பாரு யாரு வந்திருக்காங்கன்னு யாரு நம்ம சரத்குமார் இல்லையா சரத்குமார் ஆ அங்க நம்ம கோவில்ல பார்க்கலையா நல்ல டிஷும் 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 அவர்தான் ஆமா அவரா ஆ அவருதுக்கு நம்ம வீட்டுக்கு வரணும் இவர் அளியம்மாரா பெஸ்ட் அளியம்மாரா வா இனிப்ப கல்யாணம் കഴിയുന്നവர் எல்லாரும் இவர உண்டாவல்லோ விஷதாயிட்ட പരിചയപ്പെടാം காஞ்சி அம்மா நம்ம அவுட் ஹவுஸ் കാണിച്ചു கொடுக்க दूर यात्रा करनी वाला था ले विश्राम के टें शेरी वाला था अल्ला ये लारिंग गुड़ी वाला उठाऊँ से लाना था हम से किन्हाँ इन्हें अल्ला दे हाँ तो बच्चा तो ले कुड़ी किन्हाँ वाला थी पोलिंग विश्वासी क्या बच्चा तबर रखोड़ा तामसे क्या ने नक्कट ले ओयो यंदा अल्पदम याने गुट परायर उद्देश्य दाली ने योट बानो दा ये तो गुण्ड दा नया पट्टी लाने बरने दे किवट आड़े तो लॉट जोल लौंडा अयो आधा का दूर है सिटी पोनम सिटी ले किन्हाँ दूर उन्टे पत्तो वो पत्तन जी किलोमीटर ना अयो अत्रोला दाई कांचे आधा यंदा इवड़े जीवन अलिया बंगला வாங்க இங்க நல்ல மொயிலியாரு ஐஸ்வர்யமாயிட்டு வலது கால் வச்சு கேறி வா வலது கால் வச்சு என்ன கிரகப்பிரவேசம் திருச்சு போவா நேரத்து புறத்தெடுத்து வைக்கா கால் உண்டாயா மதியா அதொன்னும் உண்டாவுல கால் உண்டாவில்ல அதல்ல ஒரு ஆபத்து உண்டாவுல ஒக்க காமாட்சியம் நோக்கிக்கொள்ளு காமாட்சியம் அதாரு கண்டில்லல்ல காஞ்சி காமாட்சி சாஷால் பார்வதி தேவி காஞ்சி காமாட்சி ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടാവും ഇവിടന്ന് 10 35 കിലോമീറ്ററോളം വരും അതിന് അടുത്ത് തന്നെയാണ് ഏകാംബരനാഥ ക്ഷേത്രം ഇതാണ് ബെഡ്റൂം എന്നാ ക്ഷേത്രത്തിലെ ഉത്സവം പങ്കുനി ഉത്തര ഉത്സവത്തിന് കൊടിയേറാൻ ഇനി 2-3 ദിവസമേ ഉള്ളൂ കൊടിയേറി 10 ആം നാളാണ് ഏകാംബരനാഥരുടെയും കാഞ്ചി കാമാക്ഷിയുടെയും കല്യാണം നടന്ന തിരുക്കല്യാണ നാൾ അന്ന് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട 100 കണക്കിന് പെമ്പിള്ളാരുടെ കഴുത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ഒരുമിച്ച് താലി കെട്ട് നടക്കും അതാണ് കാഞ്ചിപുരത്തെ പ്രധാന വിശേഷം എന്തൊരു കാഴ്ചയായിരിക്കും അല്ലേ നജിക എന്താ നിനക്ക് ഒന്നൂടെ കെട്ടണമെന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊന്ന് കെട്ടിയാ കൊള്ളാവുന്നുണ്ട് ഇവിടെ നല്ല കുട്ടികളെ കിട്ടും വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടിയോന്ന് പോരെ അയ്യോ ഈ കുട്ടി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ ആ അതല്ല കല്യാണ പെണ്ണ് മീനാക്ഷി അതെയോ ഇതാണ് എൻ്റെ അച്ഛൻ ശങ്കർലിംഗം മുതലയാ അപ്പാ വണക്കം ഇതാണ് എൻ്റെ അമ്മ ഭാഗീരഥി ഭായി തമ്പുരാട്ടി അമ്മ തമ്പുരാട്ടിയായിരുന്നു രാജരക്തമായിരുന്നു ദേ പൊക്കി പറയുന്ന വിചാരിക്കുന്നു ഈ തള്ളേടൻ തന്തേടൻ തറവാടിത്തം കണ്ടു കഴിഞ്ഞാൽ മുതലയാർ ഇവരുടെ മകനാണെന്ന് ആരും പറയേയില്ല വാങ്കോ അടുത്ത ലിംഗത്തെ കാണാം ഇതാണ് ഞങ്ങളുടെ വല്യമ്മാവൻ രാമചന്ദ്ര ലിംഗം മുതലിയാർ അയ്യോ ഇത് എംജിആർ അല്ലേ നല്ല സാമി ഉണ്ടല്ലേ എംജിആറും ഞങ്ങളുടെ ഒരു ലിംഗത്തിൽ പെടും ഇതേ അതി ലിംഗത്തിൽ പെടും ഇത് എന്നുള്ള മകൻ ശരവണ ലിംഗം മീനാക്ഷിയെ കെട്ടാൻ പോകുന്ന മാപ്പിള എന്തു ചെയ്യുന്നു എന്തും ചെയ്യും അവൻ അങ്ങനൊന്നുമില്ല എന്ത് ചെയ്യാനും തയ്യാറാ शुद्ध कोप्टी अम्मा इधर पापा थी
ഇത് ചപ്പാത്തിയും പൊറോട്ട ഒന്നും അല്ല, മസാല ദോശയാ. ഒന്നും വാടകട അടക്കാൻ തോന്നണില്ല. ഞാൻ അടപ്പിക്കണോ? എല്ലാം കൂട്ടി പറക്കി ശുദ്ധ പണി അരമന മാതിരി ആക്കിടണം. എന്നാ ശരി, എന്നാ പോ, തുടപ്പെല്ലാം എടുത്തിട്ട് വാ. ഉങ്ങൾക്ക് തിരുമണം ആച്ചാ? അച്ചുണ്ണൻ അങ്ങനെ പ്രത്യേകിച്ച് തിരുമണമൊന്നുമില്ല, എനിക്ക് പാപ്പാത്തിയെ കൊണ്ടും തിരുമിച്ചാ കൊള്ളാന്നുണ്ട്. അതല്ലേ കല്യാണം ആച്ചാനാ ചോദിച്ചത്? എനിക്ക് കല്യാണവുമായി നാലഞ്ച് കൊച്ചുങ്ങളുമായി. എപ്പോ അപ്പണിയോ? ശരി വര. എന്റെ അപ്പ മാതിരി ഒരു ചിന്നവിട കെട്ടിക്കറിയാ? പാവൻ കുട്ടി, പണത്തിന്റെ ഒരു അഹങ്കാരം ഇല്ല, ഒരു ചിന്ന വീട്ടിൽ താമസിക്കണമെന്ന് അതിന്റെ ആഗ്രഹം. എടാ പൊട്ട, ചിന്ന വീടെന്ന് പറഞ്ഞാ രണ്ടാം ഭാര്യ എന്ന അർത്ഥം? മുളച്ച് മൂന്നല വിരിഞ്ഞില്ല, അതിനു മുമ്പ് കേട്ടില്ല അവളുടെ. അച്ചുവേട്ടാ സൂക്ഷിക്കണം, പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കുന്ന പ്രായമാ. ഞാനും ഒന്ന് സൂക്ഷിച്ചേക്കാം. ആ മൂക്കത്താ ചുണ്ടി, ഒറ്റക്കൊമ്പനെന്ന നാട്ടിലെല്ലാരും വിളിക്കണേ. അച്ഛനേക്കാൾ എനിക്ക് ഓർമ്മ ഏട്ടനെയാ, എന്നെ വലിയ ഇഷ്ടാ. പക്ഷേ ഇപ്പൊ ആ മുഖത്ത് നോക്കാൻ പോലെ എനിക്ക് പേടിയാ. മീനോത്താ, അവര് മാരിഡാ, നാലഞ്ച് കൊളന്തോളൊരുക്കെ. യാർക്ക്? നമ്മ ശരത് കുമാർക്ക്. സുമ്മരുടി, ഇത് അവരുടെ തങ്കച്ചി. ഉങ്ക അണ്ണനക്ക് ഇവള് ശരത് കുമാർ എന്നാ പേരിട്ടിരിക്കുന്നത്. ഏട്ടൻ എത്ര പിള്ളേരുണ്ടെന്നാ പറഞ്ഞത്? നാലഞ്ച്. കഴുത, അവർക്ക് ഇനി കല്യാണമേ ആകല. നിജമാ? അവരോട് അനുവാദമില്ലാമേ എന്റെ തങ്കച്ചി അവരുടെ ഫ്രണ്ടെ കെട്ടിക്കിട്ട, അതിനാല. അപ്പടിയാ? അപ്പ ഇപ്പതാ മൂച്ച ശരിയായി വന്നത്. ഒന്നുമില്ല, മാമാവുടെ ചിന്ന വീട്ടിലെ ഒരേ ഒരു മോള, ഞാൻ വന്നാ പിന്നെ എന്റെ വല തൂങ്ങും. രണ്ടു ഭാര്യമാരും ഒരേ വീട്ടിലുള്ള താമസം. ഈ നാട്ടിൽ അതൊന്നും വലിയ കാര്യമല്ല, അൻപക്കൊന്ന് ആശയ്ക്കൊന്നാ ഇവിടുത്തെ ചൊല്ല്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വലിയ സ്വത്തൊക്കെയുള്ള ആളാവുമ്പോ ഞങ്ങളോടൊക്കെ മിണ്ടുന്ന പോലും വിചാരിച്ചതല്ലേ. സത്യം പറഞ്ഞ എന്നെക്കാളും സ്വത്തുകാരി ആദരയാണെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, എന്തേ പറയണേ? നമുക്കിഷ്ടമുള്ള, നമ്മളോട് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റുന്നതല്ലേ ഏറ്റവും വലിയ സമ്പത്ത്. എന്ന് വെച്ചാ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് വിശ്വാസമുള്ള ആരോടെങ്കിലും തുറന്നു പറഞ്ഞാ ഇത്ര ആശ്വാസം കിട്ടും. തുറന്ന് പറയാൻ എനിക്കൊരു മടിയില്ല. സത്യം വെച്ചാ മുതലേരല്ലേ, നിങ്ങളെ പോലൊരു മലയാളിയ. നിങ്ങൾ കണ്ടത് എന്റെ തന്തയുടെയും തള്ളയുടെയും പടമല്ല, അറിയാമോ? മദ്യപിച്ചിട്ട് ഇങ്ങനെ അച്ഛനെ അമ്മയും തള്ളി പറയട്ടെ. ഞാൻ പറയും, ഞാൻ ഇന്നലെ തുടങ്ങിയതല്ല ഈ കുടി. എന്റെ അച്ഛൻ ശങ്കരൻ വേറും ഒരു ദരിദ്രവാസിയായിരുന്നു. എന്റെ മുത്തച്ഛൻ കാഞ്ചീപുരം തെരുവിൽ മുണ്ടും തോർത്തും വിറ്റിയടന്നിരുന്ന ഒരാളായിരുന്നു. മുത്തച്ഛന്റെ അച്ഛനും വേറും തറ കച്ചവടം. പിന്നെ എങ്ങനെ ഈ നിലയിലെത്തി? കരയരുത്. എന്റെ അച്ഛൻ ശങ്കരൻ ഒരു മുതലയാരി പെണ്ണിനെ കെട്ടി, മീനാക്ഷി അമ്മ, അങ്ങനെ വെറും ശങ്കരൻ ശങ്കരലിംഗ മുതലയാരായി. പിന്നെ ഒറ്റ കേറ്റമായിരുന്നു. തെങ്ങിലേക്കോ? ഏത് തെങ്ങ്? അല്ല, പിന്നെയും ശങ്കരൻ തെങ്ങിലേക്കെന്ന് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ പഴമൊഴി, ഇത് ബിസിനസ്സിലേക്കുള്ള കേട്ടം, വെച്ചിടി വെച്ചിടി കേട്ടം. ഓ പക്ഷെ ചാകാൻ നേരത്ത് ഭാര്യയുടെ പേരിട്ട പേരക്കിടാവിന്റെ പേരിൽ അങ്ങനെ സ്വത്ത് മൊഴിത് വെച്ചിട്ട് വെള്ളമുറങ്ങാതെ ഗോവിന്ദ ഗോവിന്ദ എന്ന് പറഞ്ഞ് മേലോട്ട് പോയി. നിങ്ങൾ തമ്മിൽ ഉടക്കായിരുന്നു? ഇല്ലെന്ന് പറഞ്ഞൂടാ. അത് വെച്ചിട്ട് എനിക്കൊരു പണി തന്നതാ പരമനാറി. പേരായിരിക്കും. ഞാനും കെട്ടി ഒരു മുതലിയാർ പെണ്ണിനെ, പക്ഷേ അവിടെ തന്തയുടെ സ്വത്തെല്ലാം ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ടുപോയി. പാപ്പരായ കാമാക്ഷി എന്റെ തലയിലുമായി. പക്ഷെ എന്റെ മോൻ ശരവണൻ മീനാക്ഷിയെ കെട്ടുന്നതോടെ ഞാൻ ഒരു കൊടീശ്വരനാവും. മീനാക്ഷി സിൽക്ക് കാണിക്കുന്നത് ഔട്ട് ഹൗസിലേക്ക് പോരുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ ആ മാരിയപ്പം കൊണ്ടുവന്ന് ഇവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവുമെന്ന്. അതെ, ഒന്നും തോന്നരുത് കേട്ടോ, ബോധമില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. എത്ര ഓടിച്ചാലും ഞാൻ ബോധം വിടില്ല. ഈ ശ്രീരാമലിംഗ സ്റ്റഡി ആയിരിക്കും. എനിക്കറിയാത്തതല്ലോ. ഇതാണ് ഓരോരുത്തരുടെ തനി സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ബിവറേജ് വാട്ടർ ഉള്ളി ചെല്ലണോന്ന് പറയണത്. കല്യാണം കഴിയുന്നത് വരെ ഈ പുലികളി കാണേണ്ടി വരുമോന്നാ എന്റെ പേടി. സിറ്റിയിലെങ്ങനെ താമസിച്ചാ മതിയായിരുന്നു, കുറച്ച് ദൂരം ഉണ്ടെന്നല്ലേ ഉള്ളു.
അത് തന്നെയാണ് ഞാനും പറയണത്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാട്ടാ. സാപ്പാട് എങ്ക വെക്കരുത്. പാപ്പാത്ത് എവിടെ വെച്ചാലും എനിക്ക് സമ്മതം. രണ്ട് കണ്ണ് ഞാൻ കുത്തി പൊട്ടിക്കും. പോയി വിളമ്പട. ആ കുട്ടി വെറും പാവോ? ഏത് കുട്ടി? മീനാക്ഷി. ഏയ്, അത് പാവൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള പെണ്ണ്. സ്വത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്നോട് മനസ്സ് തുറന്ന് കൊറേ കാര്യങ്ങൾ സംസാരിച്ചു. അല്ലേലും മനസ്സ് തുറപ്പിക്കാതിനൊക്കെ നല്ല മിടുക്കാണല്ലോ. കട്ടിക്കിടിച്ചാ തുറക്കാത്ത എന്റെ മനസ്സ് മേശ വലിപ്പ് തുറക്കും പോലെ ഈസി ആയിട്ട് തുറന്നു കളഞ്ഞില്ലേ? നിർത്തി. മീനാക്ഷിയെ കണ്ടപ്പോ ഏതോ മുജന്മത്തിന് പരിചയമുള്ള ഒരാളെ കണ്ട പോലെയാ എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഈ മീനാക്ഷി കഴിഞ്ഞ ജന്മത്തിൽ ആതിരയുടെ അമ്മായി അമ്മായിരുന്നിരിക്കും. എന്തിന് അമ്മായി അമ്മ? നാത്തൂനായ പോലെ. കഴിഞ്ഞ ജന്മത്തിലെ അമ്മായി അമ്മയാണ് ഈ ജന്മത്തിലെ നാത്തൂനായി ജനിക്കുന്നത് ആണോ എന്ന് ചിലരൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ആ കുട്ടി എന്റെ നാത്തൂനായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയി. അത് പ്രശ്നമല്ല, കഴിഞ്ഞ ജന്മത്തിൽ മീനാക്ഷിയുടെ അമ്മായി അമ്മയായിട്ട് ജനിക്കണേ എന്ന് പ്രാർത്ഥിച്ചാ മതി. അപ്പൊ ഈ ജന്മത്തിൽ അതിന്റെ നാത്തൂനാവും. മനസ്സിലായില്ലേ? ഈ ജന്മത്തിലെ നാത്തൂനായിട്ട് ജനിക്കേ. നീ പപ്പടഞ്ഞിട്ട് ദേ, ഇത് രാജ്യം വേറെയാണ്. ഇതെങ്ങനെ മുതലേറെ ആൾക്കാർ കേട്ടാലുണ്ടല്ലോ, ആ നിമിഷം നമ്മളെ എല്ലാരെയും ബാക്കപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ വേണ്ട, നമ്മളെ പറഞ്ഞു വിട്ടാലേ ആ ഒറ്റ കൊമ്പൻ ഇവന്റെ മുഴുവൻ ഒറ്റയ്ക്ക് വിഴുങ്ങിക്കളയും. ഈശ്വരാ രക്ഷിക്കണേ.